ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കേരള നവോദയ നായകന്മാരുടെ ഒരാളായ കെ കേളപ്പിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ പോയിൻറ്റ്, കെ കേളപ്പൻ ജനിച്ചത്. കെ കേളപ്പൻ ജനിച്ച വർഷം 1889 ഓഗസ്റ്റ് 24. ഓക്കെ, 1889 ഓഗസ്റ്റ് 24-നാണ് കെ കേളപ്പൻ ജനിച്ചത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ്. കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നടത്തിയത്? 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നടത്തിയത്? കെ കേളപ്പൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരാണ്? വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കെ കേളപ്പൻ. കെ കേളപ്പനെയാണ് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ. അടുത്ത ക്വസ്റ്റ്യൻ, പത്മശ്രീ നിരസിച്ച മലയാളി ആരാണ്? പത്മശ്രീ നിരസിച്ച മലയാളിയാണ് കെ കേളപ്പൻ. കോൺഗ്രസിൽ നിന്ന് വിരമിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന നവോത്ഥാന നായകൻ കെ കേളപ്പനാണ്. കോൺഗ്രസിൽ നിന്ന് വിരമിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന നവോത്ഥാന നായകൻ. കെ കേളപ്പൻ്റെ ജന്മസ്ഥലം, കെ കേളപ്പൻ്റെ ജന്മസ്ഥലം പയ്യോളിക്കടുത്തുള്ള മൂടാടിയാണ് കെ കേളപ്പൻ്റെ ജന്മസ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കെ കേളപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം, കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1990. 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് ആരാണ്? കെ കേളപ്പനാണ് എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ്. കെ കേളപ്പൻ 1952 പ്രതിനിധീകരിച്ച പാർട്ടി, കെ കേളപ്പൻ 1952 പ്രതിനിധീകരിച്ച പാർട്ടി കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയാണ്. കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയാണ് കെ കേളപ്പൻ 1952 പ്രതിനിധീകരിച്ചിട്ടുള്ള പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐതോചാടന കമ്മിറ്റി അധ്യക്ഷൻ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐതോചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. കെ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐതോചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. കെ കേളപ്പനാണ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ, 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ കേളപ്പൻ പ്രതിനിധീകരിച്ച മണ്ഡലം പൊന്നാനി, പൊന്നാനിയിൽ വെച്ചാണ് 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ കേളപ്പൻ പ്രതിനിധീകരിച്ചിട്ടുള്ള മണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ കേളപ്പനാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കെ കേളപ്പൻ അന്തരിച്ച വർഷം, 1971 ഒക്ടോബർ 7 കെ കേളപ്പൻ അന്തരിച്ചിട്ടുള്ള വർഷം. 1971 ഒക്ടോബർ 7 കെ കേളപ്പൻ അന്തരിച്ചിട്ടുള്ളത്. കെ കേളപ്പൻ ജനിച്ച വർഷം 1889 ഓഗസ്റ്റ് 24. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.